മഹത്വപ്പെടുത്തുകയും എല്ലാ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവത്തിന്റെ സന്ധിയിൽ ആയിരിക്കാനായിട്ട് ദൈവത്തിന്റെ എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ ജേക്കബ് പാഷക്കായിട്ട് പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാഷ സജി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ എല്ലാ കൃപകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ സൂമില് പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിനും കരുതലും നമുക്ക് അനുഭവിക്കാൻ കത്ത വിടയാക്കുമല്ലോ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ കൂടെ ക്ഷണിക്കുവാൻ കത്താന്റെ ദാസൻ കാണിച്ച സ്നേഹത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസ്നേഹ ദൈവമായിട്ട് ദൈവമായ കത്താവേ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രവശ്യന്ന് ഓടി എത്തുവാനായിട്ടുള്ള ഒരു കാലതാമസം എടുത്തു. ദയവായിട്ട് ക്ഷമിക്കുക. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്ത പിതാവേ, ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്തു. ഇന്ന് രണ്ട് ടൈം സോണില് ചെറിയ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും ഞങ്ങൾക്ക് ഒരുമിച്ച് സൂമിൽ പങ്കുചേരുവാനും ദൈവത്തെ ദിവസത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനായി, കർത്താവിന്റെ ദാസന്മാർക്കായി, സഭയ്ക്കായി, ദൈവമക്കൾക്കായി എല്ലാം സ്തോത്രം ചെയ്തു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. കൃപയുടെ കർത്തരെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം. ശുശ്രൂഷകളേറെ അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ദാസന് പറഞ്ഞ നമ്മള് പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു വാക്യം, ആ വാക്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തെ നമ്മൾ ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആഹ്വാനം കൊടുത്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. രൂത്തിന്റെ പുസ്തകം വേദപുസ്തകത്തില് സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണ് നമ്മൾ കാണുന്നത്. രൂത്ത്, പ്രധാനമായ രൂത്ത്, പിന്നെ എസ്തറിന്റെ പുസ്തകം കാണാം. അപ്പോൾ പിന്നെ സമാനതകളൊക്കെ ഇതിനുണ്ടെങ്കിൽ പോലും ഈ സ്ത്രീയുടെ ചരിത്രം പൊതുവെ നമ്മൾ എഴുതപ്പെടാറില്ല. സ്റ്റോറി ഹിസ്റ്ററി എന്ന് പൊതുവെ പറയപ്പെടുക. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ അത് ഹിസിന്റെ സ്റ്റോറി ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എപ്പോഴും ഹിസ്റ്ററി ഇസ് നത്തിങ് ബട്ട് സ്റ്റോറി ഓഫ് ഹിം എന്ന് പറയാറുണ്ട്. അവന്റെ ചരിത്രമാണ് പൊതുവെ ചരിത്രം. പക്ഷെ അവന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവളുടെ ചരിത്രം കൂടെ രേഖപ്പെടുത്തുവാൻ ധൈര്യം കാണിച്ചതാണ് സുവിശേഷത്തിന്റെ വ്യത്യസ്തത എന്ന് പറയും. ഒതുങ്ങിപ്പോയ, ഉപേക്ഷിക്കപ്പെട്ടു പോയ അവളെ കൂടെ ചേർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം കാണിച്ചു. അതും വിധവയായ ഒരു സ്ത്രീയുടെ കാര്യത്തിലും വളരെ പ്രയാസമൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രസവത്തിന് വിളിക്കാൻ പോകുന്നൊരു ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഉണ്ട് പ്രസവം. പ്രസവത്തിന് വിളിക്കുക, വയറ് കാണാൻ പോവുക, വിളിച്ചുകൊണ്ട് വരാൻ പോവുക. എന്നാലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ വിധവമാരെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കും. അതെന്താന്ന് ചോദിച്ചാ അതെന്താന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലെങ്കിലും ഒരു അങ്ങനെ നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോൾ വിധവയെ ഒഴിവാക്കുക. വിധവയ്ക്ക് ജീവിക്കാൻ വലിയ പാടുള്ളതാണ്. ഇന്നും ഞാനൊരു എൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു വിധവയായ കൊച്ചു പെൺകുട്ടി അവിടെ ഭർത്താവ് പെട്ടെന്ന് ആക്സിഡന്റ് മരിച്ചു പോയത്. അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല, ആഗ്രഹവും ഇല്ല, കുഞ്ഞുങ്ങളെ വളർത്തിയാൽ മതി. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വിവാഹം കഴിക്കുന്നതാണോ നല്ലതെന്ന് അവൾ ചിന്തിച്ചു പോയാൽ അതും തെറ്റാണോ എന്ന് ചിന്തിക്കാനൊക്കെ പോകും. കാരണം വിധവയ്ക്ക് ജീവിക്കാൻ പാടുള്ള ഒരു നാടായത്. അതുകൊണ്ട് തന്നെയാണോ ഭാരതത്തിൽ പണ്ട് സതി ഉണ്ടായിരുന്നു. സതി ഒരു പുണ്യപ്രവൃത്തിയായിട്ടൊക്കെ അന്ന് അവർ കണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് നവോത്ഥാന നായകന്മാരും വില്ലങ്കേറിയൊക്കെ വന്നു, രാജാറാം മോഹൻ റായ് തുടങ്ങി ആ സ്വാധീനങ്ങളൊക്കെ
സതി നിരോധന നിയമമൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചോദനം ഉണ്ടാകാൻ കാര്യം, കൊച്ചു പെൺകുട്ടിയെ അവൾ സ്വയം ചാടാനായിട്ട് തയ്യാറാകാഞ്ഞപ്പോൾ കുത്തി എല്ലാവരും കൂടെ ഭർത്താവിന്റെ ചിതയിലേക്ക് ഇടുകയാണ്. പിന്നെ അവൾ തീ കൊണ്ട് ഓടുമ്പോൾ ഓടാൻ ശ്രമിക്കുന്ന അവളെ കുത്തി കുത്തി എല്ലാവരും കൂടെ വിധവയിൽ ഈ ചിതയിലേക്ക് ഇടുക. എന്തിനായിരിക്കാം സതി സമ്പ്രദായം കൊണ്ടുവന്നത്? എന്റെ ഒരു ചിന്തയിൽ സതിയുടെ പിന്നിൽ കുറച്ചൊരു മനസാക്ഷിയൂടെ കാണും. പിന്നെ ഭർത്താവ് മരിച്ചുപോയി, നീ ഇനി ഇവിടെ ജീവിക്കണ്ട, നിന്നെ ജീവിക്കാൻ ഇന്നാള് സമ്മതിക്കത്തില്ല, നീ ചാകുന്നതാണ് ജീവിക്കുന്നതിനും നല്ലത്, നിനക്ക് പറ്റിയൊരു നാടില്ല, അതുകൊണ്ട് തന്നെ നീ മരിക്കുമില്ലേ, നിനക്ക് തരാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണോ സതി അതിനൊരു മതപരിവർത്തനം പരിവേഷം കൊടുത്ത? ഏതായാലും വിധവയ്ക്കും ജീവിക്കാൻ പറ്റിയ പാടാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വൈധവത്വമൊക്കെ അത്ര പാടുള്ള കാര്യം അന്നും ഇന്നുമല്ല. അതേസമയം പാശ്ചാത്യ നാടുകളൊക്കെ ആണെങ്കിൽ ഒരു സ്ത്രീ സ്വന്തമായിട്ട് അധ്വാനിക്കുകയും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുകയും, ഇന്ന് പൊതുവെ സ്ത്രീകളൊക്കെ ഇൻഡിപെൻഡന്റ് ആയി പോവുകയാണ്. രണ്ടുപേരും ഏൺ ചെയ്യാൻ തുടങ്ങി, രണ്ടുപേരും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒക്കെ ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടൊക്കെ ജീവിക്കാൻ കഴിയും. ഇങ്ങനൊന്നും അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീയുടെ ചരിത്രം വളരെ പരിതാപകരമായിരുന്നു. ഞാനൊരു സ്ത്രീയായി ജനിക്കാഞ്ഞതിനും ഞാനൊരു നായായിട്ട് ജനിക്കാഞ്ഞതിനും ഒരു വിജാതിനിയായി ജനിക്കപ്പെടാതിരുന്നതിനും അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യഹൂദിയ മെയിൽ ശോവനസനത്തിന്റെ മൂർത്തിഭാവം, പുരുഷ മേധാവിത്വത്തിന്റെ ഉഗ്രരൂപം നിലനിന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ എഴുതപ്പെട്ടെന്ന് മനസ്സിലാക്കണം അവളുടെ ചരിത്രം. അവളുടെ ചരിത്രം ആരംഭിക്കുകയാണ് ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന ഒരു കാലം. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രാജാക്കന്മാരില്ലായിരുന്നു, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ന്യായാധിപന്മാരായിരുന്നു. അവസാനത്തെ ന്യായാധിപനായിരുന്ന ശമുവേൽ, അതിനുശേഷമാണ് ശൗൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കാണുകയാണ് ക്ഷാമമുണ്ടായി. എവിടെ? ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ യഹൂദയിലെ, യഹൂദ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്, വേദലഹയും അപ്പത്തിന്റെ ഭവനമാണ്. അവിടെ ഒരു ക്ഷാമം ഉണ്ടായിട്ട് അവിടുന്ന് ഒരാള് പോവുകയാണ് രണ്ട് പുത്രന്മാരുമായിട്ട് മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. എലിമലേക്ക് എന്നും ഭാര്യ അവക്ക് എലിമലേക്ക് എന്നും നവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹളോൻ എന്നും കില്ലിയോൻ എന്നും പേർ. ഈ മകൾ നാലംഗ കുടുംബം പോവുകയാണ് ക്ഷാമം വന്നപ്പോ. ക്ഷാമം വരുമ്പോ അങ്ങനെ പോകരുന്നാണ്, അതും ഒത്തിരി മോവാബിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോള് മൂന്ന് മരണങ്ങളാണ് അടുപ്പിച്ച് ആ വീട്ടിലുണ്ടായത്. അവര് ആ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എലീമലേക്കും അവളും രണ്ട് പുത്രന്മാരെ ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തേക്ക് ഓർബ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. 10 സംവത്സരം അവിടെ പാർത്തു. അങ്ങനെ 10 വർഷം കഴിഞ്ഞു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം അവശേഷിച്ചു. 10 വർഷം അങ്ങനെ എഴുതി. 10 സംവത്സരം, 10 സംവത്സരത്തിനടുത്ത് 3 മരണം. ചെറിയൊരു കാര്യമല്ല, 10 സംവത്സരത്തിൽ ഒരു വീട്ടിൽ 3 മരണം. ഞാനത് അനുഭവിച്ചാണ്. 2010 അമ്മ മരിച്ചു, 2017 പപ്പ മരിച്ചു, 2019 പെങ്ങള് മരിച്ചു. ഓരോ മനുഷ്യർക്കും പ്രിയപ്പെട്ടവരൊക്കെ വീടിനകത്ത് മരണം ഉണ്ടാകുക എത്ര എളുപ്പമല്ല. കാരണം ഒരു മരണം ഉണ്ടായി അതിന്റെ മുറിവുകൾ മാറാനായിട്ടൊക്കെ സമയമെടുക്കും. അത്ര എളുപ്പത്തില് പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കുക എളുപ്പമല്ല. അപ്പൊ 3 ആണുങ്ങള് മരിച്ചു പോവുകയാണ്. അപ്പൊ അവന്റെ ചരിത്രമാണ് പുരുഷ വീടെന്നൊക്കെ പറയും. അവനെല്ലാം അവൻ മരിച്ചു. ഇനി എന്ത് ചെയ്യും? അവളുടെ ചരിത്രമാണ് പിന്നെ തുടങ്ങുന്നത്. അപ്പോള് വളരെ ആഘാതം വെക്കുന്ന ആ പ്രയാസത്തിലൂടെ അവർ കടന്നു പോവുകയാണ്.
ബഹളോനും കില്യോനും മരിച്ചു. ഇനി എന്താ ചെയ്യുക? ദൈവം തന്റെ ദേനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്തെ കുറിച്ച് കേട്ടിട്ട് മടങ്ങിപ്പോകാൻ മരുമക്കളോടുകൂടെ പുറപ്പെടുകയാണ്. ഓർപ്പായും രൂത്തിനെയും കൂടെ ചേർത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. പക്ഷേ യാത്രയില് രൂത്ത് പറയുകയാണ്, നവോമി നിങ്ങൾ മടങ്ങിപ്പോക്കോളാം പറയുന്നു. എന്തുകൊണ്ട് മടങ്ങിപ്പോക്കോളാം പറയുന്നത്? എനിക്കിനിയും നമ്മൾ തിരിച്ചു ചെന്നിട്ട് നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ മക്കളെ പ്രസവിച്ചാൽ, അങ്ങനെ ഒരു ധർമ്മമുണ്ട്, ദേവര ധർമ്മം. ഒരു മകന് കല്യാണം കഴിക്കുന്നു, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ മകൻ മരിച്ചുപോയാൽ മകന്റെ ആ മരിച്ച വ്യക്തിയുടെ സഹോദരൻ മരിച്ച വിധവയെ കല്യാണം കഴിക്കുകയും പുത്ര ചേട്ടന് വേണ്ടി പുത്രസമ്പത്ത് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മമായിരുന്നു ദേവരധർമ്മം. ആ ദേവരധർമ്മ പ്രകാരം ഇനി മക്കളുണ്ടാകാൻ വേണ്ടി എനിക്കില്ല. ഇനി മക്കളുണ്ടായാൽ പോലും അതുവരെ കാത്തിരിക്കട്ടെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ വിട്ടുപോകുമെന്ന് പറയുക. പക്ഷേ രൂത്ത് പോയില്ല, ഓർപ്പ പറ്റി നിന്നു. അന്നെ 15-ലേക്ക് വരുമ്പോൾ പറയുകയാണ്, അമ്മായിമ്മയെ ചുംബിച്ചിട്ട് ഓർപ്പ പോയി, രൂത്തും അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെ തന്റെ ദേവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയല്ലോ, നീ നിന്റെ സഹോദരന്റെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ഓർപ്പ പോയപ്പോ എങ്ങോട്ടാ പോയത്? ജനത്തിന്റെ അടുക്കിലേക്ക് തന്നെയല്ല. ഓരോ പിന്മാറ്റവും അല്ലെ, ഓരോ മടങ്ങിപ്പോക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നിന്ന് മറ്റൊരു ദേവന്റെ അടുക്കിലേക്ക്, അവള് അവന്റെ ദേവന്റെ അടുക്കിലേക്കാണ് മടങ്ങിപ്പോയത്. അതുകൊണ്ട് നിനക്ക് പോക്കോളാന്ന് പറഞ്ഞപ്പോൾ രൂത്ത് എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ട്. ചെറുപ്പക്കാരത്തി പെൺകുട്ടിയ, വൈധവത്വത്തിന്റെ നൊമ്പരം. പക്ഷെ അവള് പറയുന്നത്, നിന്റെ കൂടെ മട്ടു പൊലിയാൻ എന്നോട് മടങ്ങിപ്പോകാൻ പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ തീരുമാനം, മരുമകൾ, അതും വിധവയായ മരുമകൾ, എന്തൊരു ബന്ധം അതൊക്കെ! ഭർത്താവൊക്കെ മരിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ഭർത്താവിന്റെ വീട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ഭാര്യമാരുണ്ട്, മരുമക്കളുണ്ട്. ഇവൻ കല്യാണം കഴിച്ചിട്ട് തന്നെ ഭർത്തൃ കുടുംബമായിട്ടുള്ള ബന്ധം പാടെ വിച്ഛേദിച്ചിട്ട് വീട് മാറിപ്പോകുന്ന, വെച്ചിട്ട് ദൂരെ കൊണ്ടുപോകുന്ന, കമ്പലി ചെയ്യുന്ന ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയുടെ തീരുമാനം, അവർക്ക് ലീഗൽ ബോണ്ട് ഇല്ല, ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്, അമ്മായിമ്മയുമായിട്ട്, മക്കളും ഇല്ല. പിന്നെന്താണ് അവിടെ തീരുമാനം? അവിടെ തീരുമാനം പറയുന്നത്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പാർക്ക് നടത്ത് ഞാൻ പറഞ്ഞു, മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ വിട്ടുപിരിയാൻ പാടില്ല. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. മരണം കൊണ്ടല്ലാതെ നമ്മൾ തമ്മിൽ മാറത്തില്ല. സാധാരണ ദാമ്പത്യത്തിലൊക്കെ ആ ഉടമ്പടി ചെയ്യുക, മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ മാറത്തില്ല. പക്ഷെ ഇവിടെ ഒരു അമ്മായിമ്മയും മരുമകളും കൂടെ എടുക്കുന്ന തീരുമാനം, അത് ലീഗൽ ബന്ധത്തിനപ്പുറമാണ്. ഇപ്പൊ അവർക്കൊരു ബോണ്ടില്ല അവിടെ, ഭർത്താവിന്റെ അമ്മയെന്ന നിലയിൽ ആ ബന്ധമുണ്ട്. പക്ഷെ ഭർത്താവ് മരിച്ചുകൂടി ആ ബന്ധത്തിൽ നിന്ന് വേണേൽ മോചിതപ്പെടും. ഭർത്തൃനായ പ്രമാണം മരിച്ചു, മക്കളുമില്ല. പക്ഷെ നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒരു നീതിയായിട്ടൊക്കെ മാറുകയാണ്. വൈദവത്വത്തിൽ ഇച്ചിരി പ്രായമുള്ള അമ്മയോട് ചെറുപ്പക്കാരത്തി പറയും, അമ്മ നീ പോകുന്നിടത്ത് ഞാനും വരും, നമ്മൾ രണ്ടും കൂടെ ജീവിക്കാൻ പോകുകയാണ്, മരണം വരെ ജീവിക്കും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. പെൺകുട്ടിയുടെ തീരുമാനം ഉറച്ചു വന്ന് കണ്ടപ്പോൾ നവോമി അവളുമായിട്ട് പോവുകയാണ്. പക്ഷെ അവളെ തിരിച്ചു വന്ന് കണ്ടപ്പോഴത്തേന് ജനവളയപ്പം നവോമി പറയുന്നുണ്ട്, എന്റെ പേര് നവോമി എന്നല്ല, സന്തോഷവും അല്ല, മാറായാണ്, ഞാൻ നിറഞ്ഞവളായിട്ട് പോയിട്ട് ഇപ്പൊ ഒഴിഞ്ഞവളായിട്ടാണ് വന്നിരിക്കുക. ദുരിതം പേറി തിരിച്ചു വന്ന പെൺകുട്ടി. അപ്പൊ അങ്ങനെ ആയി രണ്ട് സ്ത്രീകൾ അവിടേക്ക് മടങ്ങി വരികയാണ്. രണ്ടാം അധ്യായം, അവിടെ വലിയൊരു ധനവാനുണ്ടായിരുന്നു. അങ്ങനെ ആ അവന് ബോവസ് എന്ന പേര്, അവരുടെ ആ ഇടക്കിലേക്ക് നവോമി രൂത്ത് വന്നിട്ട് രൂത്ത് പോവുകയാണ്. രൂത്ത് നവോമിയോട്, ഞാൻ വയലിച്ചത് എന്നോട് ദയ കാണിക്കുന്നവരെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു, പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പിറക്കി. അവൾ എലിമക്കന്റെ കുടുംബത്തെ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. ഭാഗ്യവശാൽ അവൾ അവിടെ ചെല്ലുകയാണ്. അപ്പോള് യജമാനായ ബോബസ് വരികയാണ്, വലിയ ധനാഠ്യനാണ്.
അങ്ങനെയാണ് എഴുതിയിരിക്കുക. രണ്ടാമധ്യായത്തിന്റെ ഒന്നാമത്തെ ഒരു ഭർത്താവായ എലിമലേക്കിന്റെ കുടുംബത്തിൽ മഹോദനവാനായ ഒരു ചർച്ചക്കാരൻ, വലിയ കാശുകാരനാണ്. ഈ കാശുകാരനായ മുഹമ്മദ് ഫയലിലൊക്കെ ജോലിക്കാർ ചെയ്യുമ്പോൾ ആ മുതലവാളി വലിയ മൾട്ടി ബില്യണർ, എന്നിട്ട് ഭാഷയെ പറഞ്ഞ മഹോദരവാനായ മനുഷ്യൻ അവിടേക്ക് വരികയാണ്. അവർ വരുമ്പോൾ ബോവസ് ബേദലേക്ക് വരുന്നു. അവൻ കൊയ്ത്തുകാരെ കണ്ടപ്പം പറയുകയാണ്, ഈ മഹോദരവാനായ മനുഷ്യൻ കൊയ്ത്തുകാരെ കണ്ടപ്പം പറയുന്നു, ജോലിക്കാരെ കണ്ടപ്പോൾ, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തൊഴിലാളികൾ തിരിച്ചു പറയുന്നു, കണ്ടോ യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. വലിയ മുതലാളിയാണ് മോവസ്. മോവേസ് അവരോട് പറയാണ്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. തൊഴിലാളികൾ മുതലാളിയെ അനുഗ്രഹിക്കുന്നു, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട് വർഗസമരത്തിന്റെ നാടാ. ഒരു പക്ഷേ ബൂർഷ എന്നുള്ള പദമൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കേരളക്കാരായിരിക്കും. വർഗസമരത്തിന്റെ നാടായിരുന്നു ഈ നാട്. മേലാളന്മാരെയും കൊയ്ത്തുകാരെയും എല്ലാം വർഗശത്രുക്കളായി കണ്ട, രക്തരൂക്ഷിത വിപ്ലവത്തിനൊക്കെ പിന്നെ പറയും വയലാറും ഒക്കെ നടന്ന ഒരു മണ്ണാ നമ്മുടെ മണ്ണ്. ഇവിടെ എന്നും മുതലാളി തൊഴിലാളിക്ക് വർഗശത്രുവായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ, ഒരു മുതലാളി തൊഴിലാളികളോട് പറയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. തൊഴിലാളികൾ തിരിച്ചിട്ട് മുതലാളിയോട് പറയുന്നു, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. പരസ്പര ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ബൈബിൾ ഒരു എപ്പോഴും ഒരു പ്രതിസംസ്കാരം രൂപപ്പെടുന്നു. നിന്നോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ നീക്ക് ജോലി ചെയ്യാൻ കഴിയുന്നു. നീ ജോലി ചെയ്താലേ മുതലാളി അനുഗ്രഹിക്കപ്പെടും, മുതലാളി അനുഗ്രഹിക്കപ്പെട്ടാലേ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കും. നമ്മൾ വർഗ ശത്രുക്കളല്ല, നമ്മൾ പരസ്പരം പൂരിതങ്ങളാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് കാര്യങ്ങൾ പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമുക്കും തമ്മിലൊക്കെ കണ്ടാൽ പറയാനൊക്കുന്ന വാക്കുകളാ, ഗോഡ് ബി വിത്ത് യു, ഗോഡ് ബ്ലെസ് യു. പരസ്പരം അനുഗ്രഹിക്കുന്ന ഒരു മുതലാളി തൊഴിലാളി ബന്ധം ഇതെവിടെയും പിന്നെ എന്താ പറയുക, അനുവർത്തിക്കാവുന്ന ഒരു നല്ല മാതൃകയല്ലേ. പരസ്പരം അനുഗ്രഹിക്കുക. ബോസ് പറയുന്ന ദൈവം നിങ്ങളെ നിങ്ങളോട് കൂടെ ദൈവം ഇരിക്കട്ടെ, ഗോഡ് ബി വിത്ത് യു. തിരിച്ചവർ പറയുന്നു, മുതലാളി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗതയും നിറഞ്ഞ് പരസ്പരം അനുഗ്രഹിക്കുന്ന ബോബസ് ആ വയലിലേക്കാണ് ഈ രൂപത്തിൽ ചെന്ന് കൊടുക്കുക, പാവം പിടിച്ചൊരു പെൺകുട്ടി. അപ്പോള് കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യന്മാർ മോവാദേശത്ത് നിന്ന് അവയുടെ യാത്ര വന്ന ഇപ്പോൾ ആരാൻ ചോദിക്കുമ്പോൾ ഇവൾ മോവാബി യുവതിയാണെന്ന് പറയും. അപ്പൊ അവള് കാരാ പറക്കാൻ വേണ്ടി ചോദിച്ചു വന്നാണ്, അതാ അനുവദിച്ചു. അങ്ങനെ കാലാ പറക്കാൻ വന്ന ഈ പെൺകുട്ടിയെ ബോവസ് കണ്ടുമുട്ടുകയാണ്. അതിന്റെ എട്ടാമത്തെ വാക്യം രണ്ടാം അധ്യായത്തിന്റെ, അപ്പോൾ ബോവസ് ഈ രൂപത്തിനെ കാണും. ചെറുപ്പക്കാരത്തെ പെൺകുട്ടിയാണ്, ഒത്തിരി കഷ്ടപ്പെട്ട് അവള് മൊബാബിന്ന് ബേദലഹേമേര് വന്നിട്ട് വീട്ടിൽ അല്പനേരമേ നിന്നുള്ളൂ. ഒന്ന് കുളിക്കാനും ഫ്രഷ് ആകാനും ഒന്നും അവർക്ക് സമയം കിട്ടിയില്ല. 10 വർഷം താമസമില്ലാത്തൊരു വീടായിരിക്കും. അങ്ങനെ ഒരു വീട്ടിലേക്കാണ് ഇവര് വന്ന് കയറുക അല്ലേ. 10 വർഷം മുമ്പ് നാട് വിട്ടു പോയതാ. അപ്പൊ ആ വീട് അങ്ങനെ കിടക്കും, ചുക്കിൽ പിടിച്ച് കിടക്കുകയായിരിക്കും, മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരിക്കാം, ചോർന്നൊലിച്ച് കിടക്കുകയായിരിക്കാം. അപ്പൊ അവർക്കൊന്ന് നിൽക്കാനോ കുളിക്കാനോ ഇരിക്കാനോ ഒന്നുമുള്ള സ്ഥലം സമയം ഒന്നും കിട്ടിയില്ല. ഈ പാവം പിടിച്ച പെൺകുട്ടി ചെന്ന് ആ സ്ഥലത്തേക്ക് കാലാപറക്കാൻ ചെല്ലുകയാണ്. ഇന്നിന്റെ ഭാഷ പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഈ പഴയ പ്ലാസ്റ്റിക് ഉണ്ടോ, പഴയ അലുമിനിയം പാത്രമൊക്കെ ഉണ്ടോ എന്ന് വിളിക്കുന്ന നാടോടി പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ആരെ കാണുന്നില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് ഉണ്ട്, കാലാപറക്കാനില്ല. നമുക്കിപ്പം നെല്ലും വയലും ഒന്നും ഇല്ല. അതുകൊണ്ട് ഇന്ന് കാലാപറക്കാൻ വരുന്ന അങ്ങനെയുള്ളവരൊന്നും അല്ല. പ്ലാസ്റ്റിക് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരും ചാക്കിനകത്ത്, കാരണം മുഴുവൻ പ്ലാസ്റ്റിക് അല്ലേ, കൃഷിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക് പറക്കാൻ വരുന്ന ഒരു തമിഴത്തി സഹോദരിയുടെ സ്റ്റാറ്റസ് ഒക്കെ ഈ മോവാബി പെൺകുട്ടി രൂപത്തിനും കാണത്തു. അങ്ങനെ ഒരു പെൺകുട്ടി താണ്ട് പാവം പിടിച്ചവൾ പേടിച്ചരണ്ട് ഒരു വിധവ വരുണ്ട് ഒറ്റപ്പെട്ട് പുതിയ സ്ഥലത്ത് പുതിയ ഭാഷയിൽ, കാരണം അവൾക്ക് എരിച്ച് ബദലേയും പുതിയ സ്ഥലമാണ്. എന്ത് പറയും, എങ്ങനെ തുടങ്ങണം അറിയില്ല. ഇവിടുത്തെ സംസ്കാരം, രൂപം, കാലം ഒന്നും അറിയില്ല. അവള് കാലാ പറക്കുക. പക്ഷെ ഈ ബോസ് ലൂത്രനോട് ചോദിക്കുക, പറയുക ലൂത്രനോട്, കേട്ടോ മോളെ, പേർക്കാൻ വേറൊരു വയലിൽ പോകണ്ട. എനിക്കൊരു സല്യൂട്ട് കൊടുക്കണം തോന്നി ഈ മുതലാളിക്ക്, മഹാധനവാനായ മുതലാളി. വർഗസമരത്തിന്റെ നാട്,
തൊഴിലാളി മുതലാളി ബന്ധങ്ങളൊക്കെ വഷളാകുന്ന നാട്. പക്ഷെ ഇവിടെ ഒരു പ്രതിസംസ്കാരം, ഒരു വലിയ മുതലാളി ക്ലാസിക്ക് പറക്കാൻ വരുന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു, മോളെ വേറെ വയലിൽ നിന്നും പോകണ്ട ഇവിടെ നിന്ന് പറക്കിക്കോളാൻ. അപ്പോഴെനിക്ക് തോന്നി ക്ലാസിക്ക് പറക്കാൻ ഒരു സഹോദരി വരികയാണെങ്കിൽ പകലൊക്കെ ഇവള് ഇവളുമാരെ വരും, എന്നിട്ട് അടയാളം ഇട്ടിട്ട് പോകും അവിടെ ഇവിടെയും. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, രാത്രിയാകുമ്പോൾ മൂട്ടിക്കാൻ ഇവിടെ ആണുങ്ങളെ വിടും, അതിനുവേണ്ടി ഇറങ്ങുന്ന ഓടിക്ക് വിളയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന നമ്മുടെ അച്ചായന്മാരുടെ ഒരു പ്രതിനിധിയായിരുന്നില്ല ബോസ്. എന്ത് ചെയ്തു, ഒരു വയ്യാത്ത അപ്പച്ചൻ പ്ലാസ്റ്റിക് പറക്കാൻ അയ്യത്തൂടെ പോയവരുടെ പുറകെ പോയതും കുപ്പിച്ചില് കാളെ കൊണ്ട് കയറിയതുകൊണ്ട് ഐവറ്റിക്കുള്ള അച്ചായന്റെ കുപ്പിച്ചില് കൊണ്ട കാലം മുറിയാതെ അത് പിന്നെ ആകെ കുളമായി കുളനട ഹോസ്പിറ്റലിൽ എത്ര നാൾ കിടക്കേണ്ട വന്നു എന്നൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. പുറകെ നടന്ന് ഇറങ്ങിപ്പോയില്ല അവരൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് പോയിക്കൊണ്ട്. അപ്പൊ ഇതുപോലെ പോലൊരു മനുഷ്യനല്ലായിരുന്നു ബോബസ്. ബോബസ് എന്ത് ചെയ്തു, കേട്ട മോളെ നീ എങ്ങും പോകണ്ട, എന്തൊരു സഭ്യതയുള്ള ഒരു വാക്കാന്ന് നോക്കി, ഒരു പാമ്പ് വിളിച്ച ആ പെൺകുട്ടിയെ വിളിച്ച ആ ഒരു സംസ്കാരം, കേട്ട മോളെ നീ പറക്കാൻ വേറൊരു വയലിലും പോകണ്ട, എന്നിട്ട് ഇവിടെ വിടുകയും വേണ്ട, ബാലിക്കാരത്തിയോട് ചേർന്ന് കൊള്ളാൻ പറഞ്ഞു. അവർ കൊയ്യുന്ന നിലത്തിൽ ദൃഷ്ടി വെച്ച് നീ അവർക്ക് പിന്നാലെ പോവുക. പക്ഷെ വലിയൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, ബാല്യക്കാർ നിന്നെ തുടരുന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ കൽപ്പനയാണ്. ഞാൻ ബോബസ് വീണ്ടെടുപ്പുകാരന്റെ റോളിലൊക്കെ നമ്മൾ ചിത്രീകരിക്കപ്പെടുക. അപ്പോൾ പറയുന്നു ബാല്യക്കാർ നിന്നെ തുടരുന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് പിടിക്കാൻ ഒക്കുന്ന ഒരു വാക്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലതും പഠിക്കാനും ജോലിക്കും വിദേശത്തും ഒക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ നെഞ്ചിനകത്ത് തീയാണ്. ഇടയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞു പറഞ്ഞു, പേരൻസ് തന്നോട് പറയുകയാണ്, അമ്മയൊക്കെ എന്തൊരു അമ്മയമ്മ, അമ്മയ്ക്കൊന്നും വിവരമില്ല, അവരുടെ പേരൻസ് ഒക്കെയാണ് ചില്ല് പേരൻസ് ആണ് പറഞ്ഞ ആടിക്ക് പൊളിച്ച് ഇവരെല്ലാം കൂടെ ടൂറൊക്കെ പോയി തകർക്ക് പെയ്യണം, അങ്ങനെയാണ് പേരൻസ്, അവരുടെ പേരൻസ് ചില്ല് പേരൻസ് ആണ്. എന്താ അവിടെ ഒരു ന്യൂജൻ ഭാഷയാണ്. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു അമ്മ ഞാൻ അടുത്ത് ഇപ്പൊണ്ട് കൊച്ചോട് പറയുന്നു, അതേ മോളെ സത്യാടി, നമ്മളും ചില്ലാടി, നിന്നെയൊക്കെ ഓർത്ത് കുപ്പിച്ചില്ല് നെഞ്ചത്തുണ്ടെന്നേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെ ഈ മറിയത്തോടൊക്കെ പറയുന്നില്ല, നിന്റെ ചങ്കിനകത്തോടൊരു വാള് കയറി, പെമ്പിള്ളാരൊക്കെ ഉള്ള എല്ലാ അമ്മയുടെയും ചങ്കിനകത്ത് വാളാ. വലിയ മൂച്ചിനൊക്കെ ഇതുങ്ങളെ എല്ലാം ബെൽജിയത്തിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെ പഠിക്കാൻ പറ്റും, പിന്നെ നമ്മളെ എല്ലാം ചങ്കിനകത്ത് ചില്ലല്ലാതെ പിന്നെ എന്തുവാ കയറുക. പക്ഷെ ഇവിടെയാണ് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു കൽപ്പനയുണ്ടെന്ന്, ബാല്യക്കാർ നിന്നെ തുടങ്ങുന്ന ഒരു കൽപ്പന. എന്തുറപ്പിലൊക്കെ അയക്കാൻ കഴിയും വചനത്തിന്റെ ഒരു, ദൈവം നമ്മൾ എവിടെ പോയാലും ഈ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ നിനക്കെതിരെ ഒരു വഴിയായി വരുന്ന ശത്രു ഏഴു വഴിയായി ചെറിപ്പോന്നുള്ള ദൈവവചനം അങ്ങ് നിവർത്തിക്കും. ബാല്യക്കാർ തുടരെന്ന് കൽപ്പിച്ചിട്ടുണ്ട്, പല കുഞ്ഞുങ്ങളും പലയിടത്തും ഒക്കെയാണ്. ദൈവമേ ഇതുങ്ങളെയൊക്കെ ആരെ സൂക്ഷിക്കും, വിശ്വാസത്തോടൊന്ന് പറയാമോ, ബാല്യക്കാർ തുടരെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എന്ത് സൂക്ഷിക്കതേ ഉള്ളത്, ആർക്കാരെ സൂക്ഷിക്കാൻ കഴിയും, ആർക്കാരെ കാക്കാൻ കഴിയും. ഒരേ ഒരു കൽപ്പന, ബാല്യക്കാരെ തൊട്ടുപോകരുന്ന തമ്പുരാന്റെ കൽപ്പന ഉണ്ടെന്ന്, തമ്പുരാനൊരു കൽപ്പന ഇട്ടിട്ടുണ്ട് തൊട്ടുപോകരുത്. അപ്പൊ ബാല്യക്കാർ നിന്നെ തുടരുത്, കാമാന്തന്മാരുടെ ഒരു കാലമായത്, നെറികേടിന്റെയും വെറികേടിന്റെയും കാലം, മ്ലേച്ഛതകളുടെയും ചൂഷണത്തിന്റെയും കാലം. പ്രിയമുള്ളവരെ, ഇതിന്റെ നടുവിൽ തുടരുന്ന് കൽപ്പിച്ചിട്ടുള്ള ദൈവകൽപ്പന ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം അവിടെ ഇവിടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത്. കരമുയർത്തി മക്കൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കരമുയർത്തി മക്കളെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പഠിക്കാനൊക്കെ വിട്ടിട്ട് നെഞ്ചി തീയുമായിട്ടിരിക്കുന്ന കുറെ പേര് എന്തുമാത്രം അമ്മമാരാ എന്നെ വിളിക്കുക, എന്തുമാത്രം പേരാ പ്രാർത്ഥിക്കാൻ വിളിക്കുക. പക്ഷേ എല്ലാം ഇങ്ങനെയൊക്കെ പ്രാർത്ഥനാ കോളുകളാ. തിരിച്ച് പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന മാഷെ പ്രാർത്ഥിക്കണം, പ്രതികരിക്കാൻ ഒക്കില്ല അങ്ങനെയൊക്കെ പറയുന്ന വേറെ ഒത്തിരി മക്കൾ. പേടിയാ, പ്രാർത്ഥിച്ചോടെ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നാരോ എസ്കേപ്പാ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഓർക്കുക, തുടരുന്ന് കൽപ്പിക്കുന്ന
ഒരു കൽപ്പനയ്ക്കകത്ത് സുരക്ഷിതമായിരിക്കും. മേൻ അലങ്കാർ തന്നെ തുടരുത്. എന്നിട്ട് പറയുകയാണ്, നീ ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചിരുന്ന് കുടിച്ചോളാൻ പറഞ്ഞു. അത് വേറെ വലിയ കാര്യമാണ്, ഏകദേശത്തെ ഒരു വലിയ കാര്യമാണ്. നീ വെട്ടാത്ത കിണറ്റിൽ നിന്ന് കുടിക്കുകയും പണിയാത്ത വീട്ടിൽ പാർക്കുകയും ഒക്കെ ചെയ്യും. കുടിക്കാത്ത കിണറ് നിനക്ക് വേണ്ടി കോരി വെക്കുന്ന ഒരു ദൈവമുണ്ട്. പാവം പിടിച്ച പെൺകുട്ടി നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധവ് വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടി വെള്ളം കോരി വെപ്പിച്ചു, എന്നിട്ട് കുടിച്ചോളാൻ പറയും. പക്ഷെ എനിക്ക് ഈ രൂപത്തിൽ തന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമ്മൾ സാഷ്ടാംഗം വീഴുകയാണ്, സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക, വിനയത്തിന്റെ ഒരു ശരീരഭാഷ. ഇന്ന് പലരുടെയും ശരീരഭാഷ ദാർഢ്യത്തിന്റെ ഒരു ഭാഷ. ഒരിക്കലും നമ്മുടെ ശരീരഭാഷ ദാർഢ്യത്തിന്റെ ഭാഷയാണ്. ഞാന് എല്ലാം ബോഡി ലാംഗ്വേജിൽ ഒരു വലിയ ഘടകമാണ്. ഞാൻ ഒരു ഇങ്ങനെ വ്യക്തിപരമായിട്ട് വിമർശിക്കുക ശരിയല്ല, എന്നാലും ചർച്ചിന്റെ ആരാധനയൊക്കെ നടക്കുമ്പോൾ കാലുമേ കാല് വെച്ചുകൊണ്ട് ഒരു ആരാധന ഇരിക്കുന്നത് ശരിയാണ്. എനിക്കത് ഞാൻ പലപ്പോഴും ഇപ്പൊ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, പലയിടത്തും നമ്മളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കാലുമേ കാലൊക്കെ വെച്ച് വന്നിരിക്കും. അതായത് കസേരയിലൊക്കെ ഇരുന്ന് കാലുമേ കാലൊക്കെ വെച്ച് വന്നിരിക്കുമ്പോൾ ഒരു വിനയത്തിന്റെ ശരീരഭാഷ അതിനകത്ത് കാണാം. എപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു വിനയത്തിന്റെ ശരീരഭാഷയായിരിക്കും. ഒരിക്കലും ദൈവസന്ധി ഇരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ധാർഷ്ട്യത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അതുണ്ടാകാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഇവിടെ ഒരു വിനയപ്പെട്ട് സാഷ്ടാംഗം വീഴുന്ന ഒരു പെൺകുട്ടി യൂത്ത ഉടനെ ബോവസ് അവരോട് പറയുകയാണ്, നിന്റെ ഭർത്താവും മരിച്ച ശേഷം അമ്മായിയും മിക്ക നീ ജീവിച്ചിരിക്കുന്നു, നിന്റെ അപ്പനെയും അമ്മയും ദേശത്തെയും വിട്ടിട്ട് അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടു. അവിടെയാണ് ഈ ഈ അവളവിടെ നീതിക്കപ്പുറമാണ് ചെയ്യുക, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അമ്മായി അമ്മയെ നോക്കുക എന്ന് പറയുന്നത് ഭർത്താവിന്റെ അമ്മ എന്ന നിലയിൽ കടമയാണ്. പക്ഷെ ഇത് കടപ്പാടിന് അപ്പുറമുള്ളൊരു കാര്യമാണ്, അമ്മായി അമ്മയെ സ്വീകരിച്ചു. നീ മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് ചെയ്തത് ഞാൻ കേട്ടിരിക്കുകയാണ്, കേട്ടിരിക്കുന്നു. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. അപ്പം നമ്മള് ഈ കടമയ്ക്കപ്പുറം ചെയ്യുന്ന പലതിനുമാണ് ദൈവം പ്രതിഫലം തരുന്നത്. നമ്മൾ ലീഗൽ ഒബ്ലിഗേഷൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് നമ്മുടെ കടമയാണ്. എന്നാൽ കടമകൾക്കപ്പുറം ചിലത് ചെയ്യും, കടമകൾക്കപ്പുറം ചെയ്യുന്നതിനാണ് എപ്പോഴും കർത്താവ് പ്രതിഫലം കൊടുക്കുന്നത്. കർത്താവിന്റെ വചനത്തിൽ അതാണ് പാടുന്നത്, ഇവിടെ ഡ്യൂട്ടിക്കപ്പുറത്ത് ഇവിടെ ചെയ്തതിന് ദൈവം പ്രതിഫലം കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ചെറുതും കേടി ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഭക്ഷണ സമയത്ത് ബോവസ് അവൾക്ക് ഇത് കൊടുക്കുന്നു, എന്നിട്ട് കറ്റകളുടെ ഇടയിൽ അവളെ പെറുക്കുകയാണ്, അവളെ ഉപദ്രവിക്കരുത്, അവൾക്ക് വേണ്ടി കറ്റകൾക്ക് ഇന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുതെന്ന് കേട്ടു. ഉണ്ടോ, ഒരു സാധു പെൺകുട്ടി വിധവയാണ്, അവളെ ശകാരിക്കരുത്. ഈ അനാഥരും വിധവമാരോടും ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ കൺസേൺ ആണ് അവിടെ കാണുന്നത്, അവരെ ശകാരിക്കരുത്. കാരണം അവർക്ക് ആരുമില്ലാത്തവരാ, അവർ നിരാശപ്പെട്ട പോകാനിടയാകരുത്. ദൈവത്തിന്റെ ഒരു പ്രത്യേക കൺസേൺ അവരുടെ മേലുണ്ട്. വെറുക്കേണ്ടത് അവൾക്കായിട്ട് കറ്റകളൊന്നും വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവള് അതൊക്കെ ആയിട്ട് പോവുകയാണ്. നവോമി പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാനൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഈ അമ്മായിമയും വരുമാനോട് ഒന്നിച്ച് ജീവിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നവോമി ബോവസിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, പുതപ്പ് വീഴുന്നു, വീണ്ടെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഈ നവോമി രൂത്ത് വിധവുമാരും വന്നെങ്കിലും നവോമിയുടെ ആശീർവാദത്തോടു കൂടി തന്നെ രൂത്ത് ബോവസിന്റെ വയലിൽ ചെല്ലുകയും ബോവസിന്റെ കൂടെ അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് മാറുകയും അവന്റെ ഭാര്യയായിട്ട് മാറുന്നതൊക്കെ ചരിത്രം വന്നതാണ്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോള് നിങ്ങൾ ഭാഗ്യപ്പെട്ടവൾ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബോവസ് രൂത്തിനെ പരിഗണിച്ച് അവർക്കൊരു ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവളൊരു മകനെ പ്രസവിച്ചു.
അപ്പോൾ സ്ത്രീകൾ നവോമിയുടെ ഇന്ന് നിനക്ക് വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നു. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേര് ഇസ്രായേൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരകൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് പറയും. അപ്പൊ എന്തൊരു വ്യക്തിത്വമൊക്കെ ഈ മരുമകളെ കുറിച്ച് പറയുന്നതാണ്. 7 പുത്രന്മാരെക്കാൾ നല്ല മരുമകൾ. പിന്നെ മറ്റൊരു കാര്യം വേദസ്ഥിതി കാണുന്നുള്ളൂ, അത് അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട്, ശമ്മയുടെ പുസ്തകത്തില്. അവിടെ കാണുന്നു അന്നയ്ക്ക് മക്കളില്ല. അപ്പൊ ഭർത്താവ് പറയുന്നുള്ളൂ, നിനക്ക് എന്തിനാ മക്കള്? ഞാൻ നിനക്ക് 7 പുത്രന്മാരെ, ഞാൻ നിനക്ക്, അപ്പൊ അവള് ഇങ്ങനെ എന്തിനു പട്ടി കിടക്കുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാട്ടി നല്ല ഭർത്താവല്ലയോ എന്ന് ചോദിക്കും. മക്കളില്ലാത്തതിനെ നീ എന്തിനാ ഭാരപ്പെടുക? അങ്ങനെ ചോദിക്കുന്ന ഒരു ഭർത്താവിനെ നമ്മള് ഈ ഇപ്പുറത്ത് ശമ്മയുടെ പുസ്തകം 1-ാം അധ്യായത്തില് കാണുന്നുണ്ട്. എൽക്കാന എന്ന് പറയുന്ന മനുഷ്യൻ 10 പുത്രന്മാരെക്കാട്ടി നല്ലൊരു ഭർത്താവ്. ഇവിടെ കണ്ടോ, 7 പുത്രന്മാരെക്കാട്ടി നല്ല മരുമകൾ. നിങ്ങൾക്ക് എവിടെ കേൾക്കുക, അത്രയൊരു മരുമകളായിരുന്നു 20. 7 പുത്രന്മാരെക്കാട്ടി നല്ല മരുമകൾ എന്ന് വചനം സാക്ഷ്യം പറയാം, നാട്ടുകാരെ സാക്ഷ്യം പറയാം. അങ്ങനെ മരുമകളെ ഒരു അംഗമായും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകം എന്തേ നന്നായി. 7 പുത്രന്മാരെക്കാട്ടി നല്ലൊരു മരുമകള്. എന്നിട്ട് ഈ അമ്മായിമേ മരുമകളും ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചപ്പോ ദൈവത്തിന്റെ വലിയൊരു നിറവ് ആ വീട്ടിലേക്ക് വരികയാണ്. ഇത് വളരെ ഗൗരവമായിട്ടൊരു കാര്യമാണ്. അമ്മായിമേ മരുമകളും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഈ കുടുംബത്തിന്റെ ചരിത്രം ഞാൻ എന്റെ ചരിത്രത്തിന്റെ വേദപുസ്തക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ബന്ധങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കടപ്പാടുകൾക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളാണ് വേദപുസ്തകത്തിന്റെ നീതിയിൽ നമ്മൾ വരുവാൻ കാരണമായി തീരുന്നത്. അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടി ആ ഒരു കാര്യം എടുത്തപ്പോൾ അവളുടെ ചരിത്രം വേദപുസ്തകത്തിന്റെ ചരിത്രമായി. എനിക്ക് ഈ പാവം പിടിച്ച മോബാബിയ പെൺകുട്ടിയോട് ഒത്തിരി ഇഷ്ടം തോന്നാൻ കാര്യം, ഒന്ന് മോബാബിന്റെ ചരിത്രം സംശുദ്ധ ചരിത്രമാണ്. നമുക്കറിയാം ആ ചരിത്രം ഇങ്ങനെ തപ്പിത്തപ്പിച്ചെന്ന കുറേ തലമുറകൾക്ക് മുമ്പില് ലോത്തിന്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ അത്ര ശുദ്ധമല്ലാത്ത ഒരു പൈതൃകവും ശാപത്തിന്റെ ഒരു ചരിത്രവും ഒക്കെ അവിടെ കാണാം. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി നല്ല ഹിസ്റ്ററിയാണ്. അപ്പൊ ഹിസ്റ്ററി മോശമായ നമ്മൾ കല്യാണമൊക്കെ കഴിക്കാൻ പറയും പറയും, പെണ്ണിനെ നോക്കി കെട്ടുകയാണെങ്കിൽ കെട്ടിക്കണം, പെണ്ണ് ഡോക്ടറാ, പക്ഷെ കുടുംബത്തിന്റെ ചരിത്രം നമുക്ക് പറ്റിയല്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പൈസയ്ക്കൊക്കെ അപ്പുറത്ത് കുടുംബം എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാൽ ഈ കുടുംബം എന്തൊരു കുടുംബം, ഏറ്റവും മോശപ്പെട്ട ചരിത്രമുള്ള ഒരു കുടുംബം. ഇതൊക്കെയാണ് ഈ തമ്പുരാന്റെ പ്രവൃത്തി. ആ കുടുംബത്തിൽ ജന്മമെടുത്ത പെൺകുട്ടി ശാപത്തിന്റെ ഒരു ലീനേജ് പേറുകയാണ്. അതുകൊണ്ട് തന്നെയാണോ എന്റെ ദൈവമേ ആ മകളുടെയും വീട്ടിലേക്ക് ശാപം ഇങ്ങനെ വേട്ടയാടുന്ന പോലെ തോന്നി. എന്നിട്ട് ആ ഭർത്താവ് മരിച്ചുപോയി. പക്ഷെ ഈ പെൺകുട്ടി വളരെ വിനയപ്പെട്ട ഒരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം. കാരണം മോവാബി എന്നാൽ ചിലപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെ അവർക്ക് ആരാധിക്കാൻ ഒക്കത്തില്ല. മോവാബി ദേവന്മാരെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്, ഓർമ്മ പോയത് മോവാബി ദേവന്റെ അടുക്കിലേക്കാണ്. പക്ഷെ അവൾ തീരുമാനിച്ച് നിന്റെ ദൈവം എന്റെ ദൈവമാണ്, നീ നിൽക്കുന്നിടത്ത് ഞാൻ നീക്കും, നമ്മളെ അമ്മയെ ഒരുമിച്ച് താമസിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ആ തീരുമാനം എടുത്തപ്പോ മരുമകളും അമ്മായിമ്മയും കൂടെ സ്നേഹിക്കാൻ തീരുമാനിച്ചപ്പോ അമ്മായിപ്പനും മരുമകനും കൂടെ സ്നേഹിക്കാൻ തീരുമാനിച്ച, നാത്തൂനും നാത്തൂനും കൂടെ സ്നേഹിക്കാൻ തീരുമാനിച്ച, പാസ്റ്ററും വിശ്വാസിയും കൂടെ ഒന്നിച്ച് സ്നേഹിക്കാൻ തീരുമാനിച്ച, ഈ ദൈവത്തിന്റെ ചരിത്രമൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമ്മളെ കൂടെ ഒക്കെ ദൈവം ഇടം തരും. എന്നിട്ട് ഈ പെൺകുട്ടിയെ ഈ ബെഥ്ലഹേമിലേക്ക് വന്നിട്ട് കാണുന്നു. പാവം അവിടെ ചെന്നിട്ട് ചോദിച്ചു, കാലാ പറക്കിക്കോട്ടെ. ഇതുവഴിയൊക്കെ നടന്നിട്ട് പാട്ട പറക്കുന്ന പോലെ ഇച്ചിരി കാലാ പറക്കി കൊണ്ടുപോയി വൈകിട്ട് പോയി ഉരളി കുത്തി അരിയെടുത്ത് ഞാനും അമ്മായും ഇവിടെ കഞ്ഞി വെച്ച് ജീവിക്കും. ഞാൻ വേറൊരു ഭാഗം പ്രസംഗിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്ന പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ വന്ന് ഓപ്പൺ ആക്കി, ഞാൻ താമസിച്ച വന്ന് വന്ന് ഓടി വന്ന് കയറിയാൻ എന്റെ കുഞ്ഞിത് സിസ്റ്റം ഓപ്പൺ ആക്കി വെച്ചത്. ഞാൻ വലുപ്പം കേൾക്കുന്ന വാക്ക് ഇതായിരുന്നു പാസ്റ്റർ പറയുന്നത്, ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നിൽക്കുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടോണ്ടാണ് പ്രത്യേകത ഈ ഒരു ദൂത് എന്റെ അകത്തങ്ങ് കിടന്നു തോന്നും പ്രകാശിച്ചു. പാവം വന്ന് ചോദിച്ചത് കാലാപറക്കി. തമ്പുരാൻ ചോദിക്കുന്നതിനും ജനിക്കുന്നതിനും അത്യന്തപരമായി ചെയ്യും.
ബോവസിന്റെ ആ വരികയെ മഹാധനവാന്റെ ഭാര്യയാക്കി. അതിനൊക്കെ വലിയൊരു അത്ഭുതം. മത്തായി സുവിശേഷകൻ ഇങ്ങനെ പെൺകുട്ടികളുടെ ചരിത്രം ഒഴിവാക്കി ചരിത്രം എഴുതുക, കാരണം സ്ത്രീക്ക് എന്ത് ചരിത്രം. പക്ഷെ കർത്താവ് നോക്കി, ഈ സ്ത്രീയെ ഞാൻ എങ്ങനെ ഒഴിവാക്കി. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദിന്റെ സന്തതിയായി യേശു ജനിപ്പിച്ചു. കർത്താവിന്റെ ലീനിയേജിൽ എന്റെ വെല്ലുമ്പറ്റിന്ന് ഒരു സ്ഥാനം കൂടെ കൊടുക്കും യൂത്തിനൂടെ വെച്ചു. അവളെ ചോദിച്ചത് കാലാ മറക്കട്ടെ എന്ന്. കാലാ മറക്കാൻ ചോദിച്ചവളെ യേശു കർത്താവിന്റെ വെല്ലുമ്പറ്റിയാക്കി മാറ്റിയ ചരിത്രം തീർന്ന ഒരു പുസ്തകം. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ലേഖനം രണ്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുക. നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ചെയ്യാൻ കഴിയുന്ന ഗോഡ് ഹു ക്യാൻ ഡു ഫാർ മോർ അബൻഡൻലി ദാൻ വാട്ട് വി തിങ്ക് ഓർ ആസ്ക്. നമ്മൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും. നമ്മൾ ചോദിച്ചു കാലാവർഗിക്കോട്ടെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥയാക്കി. അവൾ ചോദിച്ചു കാലാവർഗിക്കോട്ടെ, കർത്താവ് പറഞ്ഞു എന്റെ വെല്ലുമ്പച്ചി നീ ആയിരിക്കും. ഇന്ന് വേദപുസ്തക ചരിത്രം അവന്റെ ചരിത്ര പത്രോസ് കർത്താവോട് ചോദിക്കുന്നുണ്ട് കരമടയ്ക്കണ്ടേ. പത്രോസ് ചോദിച്ചതിനകത്ത് ഒരു ഉദ്ദേശം കൂടെ കാണും, എന്റേത് മാത്രമല്ല നിന്റേതും അടയ്ക്കും, നിന്റേത് മാത്രമല്ല എന്റേതും അടയ്ക്കും. എന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അത് ചോദിക്കുക. അവൻ ചോദിച്ചത് കരം നിന്റേത് അടയ്ക്കണ്ടേ. കർത്താവ് പറഞ്ഞു നീ പോയിട്ട് ചൂണ്ടെടുക്ക്, മീനെ പിടിക്കുക, എന്റെ വായി ചതുർദ്രഹ്മം പണം കാണും, അതെടുത്തിട്ട് എന്റേതും നിന്റേതും അടച്ചു. നിന്റേത് എങ്ങനെ അടയ്ക്കുമെന്നാണ് ചോദിച്ചത്. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്റേതും നിന്റേതും അടയ്ക്കുക. എനിക്ക് ഒരു കർത്താവിനെ അറിയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന ദൈവം. ഈ ദൈവത്തെ ആവോളം അനുഭവിക്കുവാൻ ഈ കൊച്ചായുസിൽ ഒത്തിരി ഭാഗ്യമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. ക്ഷാമം പിടിച്ച 10 തലമുറ വരെ വിവാഹബന്ധമൊന്നും അവിടെ പാടില്ലെന്നൊക്കെയുണ്ട്. ശാപത്തിന്റെ ചരിത്രവും കുടുംബ പശ്ചാത്തലവും ഒക്കെ മോവാബിനുണ്ട്. അതിന്റെ കൂടെ ചെറുപ്പത്തിന്റെ വൈദ്യുതി. അമ്മായിമ്മയോടൊക്കെ മരിച്ചാൽ അവൾ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാം, അവളൊന്നും ഒറ്റയാകത്തില്ല. പക്ഷെ അവൾ ഒറ്റ കാര്യം തീരുമാനിച്ചു, എന്റെ ദൈവം എന്റെ ദൈവം. ആ ഒരു തീരുമാനം അവളുടെ ജീവിതത്തെ മാറ്റുക. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് കഴിയുന്ന ദൈവമുണ്ട്. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ അടച്ച് ദിവസം തിരുന്ന് പ്രാർത്ഥിക്കും. പാവം പഠിച്ചൊരു വിധവപ്പെടും. നമ്മുടെ നാട്ടിലൂടെ പ്ലാസ്റ്റിക്കുമ്പോൾ ചാക്ക് തോളിലിട്ട് കുപ്പി പറക്കാൻ നടക്കുന്ന ഒരു കുട്ടി. യേശു കർത്താവിന്റെ വെല്ലുമ്പച്ചി ആക്കുന്ന ആരും ആ ചരിത്രത്തിൽ അവക്കൂടെ ഇടം കൊടുക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അവൾ പോലും ചിന്തിച്ചോ?
ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും ആദ്യം നമ്മൾ വളരെ ചുരുക്കപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ഇതുണ്ട്. കണ്ണുകളെല്ലാരെ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അനുഭവങ്ങളുടെ ഏടുകളിൽ പറയാൻ തുടങ്ങിയാൽ ധാരാളം കാര്യങ്ങളുണ്ട്. ചോദിച്ചു തരും, നിലച്ചു തരും, അത്യന്തപരമായി നടത്തിയ തെളിവായി അതേ ഉള്ളു പറയാൻ. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. വീഡിയോ ഓണാക്കുകയും ശബ്ദം അൺമ്യൂട്ട് ചെയ്യുകയും ചെയ്യാവുന്ന എല്ലാവരും ഒരുമിച്ച് അല്പസമയം സ്തുതിച്ചാലും കുഴപ്പമില്ല. വീഡിയോയുടെ ഓണാക്കാവുന്നവരൊക്കെ ഒന്ന് ഓണാക്കി പ്രാർത്ഥിച്ചു. അല്ലാതെ ഭാരപ്പെടുന്നവരോട്, നാളെ എന്റെ ഭാവി എങ്ങനെ ആഘോഷിപ്പിക്കുന്നവരോട്, ജോലി മേഖലയിൽ കുഞ്ഞുങ്ങളുടെ പഠനം കഴിയുന്നവരെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ശുശ്രൂഷ എന്താകും ചിന്തിക്കുന്നവർ, ചിലവരെയൊക്കെ ഭാവി എന്താകുമെന്ന് കരു വചനം പറയുന്നു. ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നവരൊക്കെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും അനുഭവ സമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അനുഭവമായി സത്യമായി ദൈവത്തിന്റെ വചനം ചെല്ലോട് ഇടപെട്ട് കഴിഞ്ഞു. ഒരു പ്രവചനം പോലെ
സമാധാനം അപ്പോൾ ഈ വചനം ഇടിമുഴക്കം പോലെ ഇടപെടുകയാണ്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവൻ ഒരു കാത് കേൾക്കാത്തത് ആദ്യത്തെ ഒരു ഹൃദയം തീരും അത് തോന്നിയിട്ടില്ല ഈ ജനത്തിന് വേണ്ടി അളിയദാസം ഈ വചനം എന്റെ ഹൃദയത്തിൽ നന്ദി തന്ന ദൂതനെ പങ്കുവെച്ച് പ്രാർത്ഥിക്കും. എനിക്കും ഈ പ്രിയപ്പെട്ടവർക്ക് അത് അതുപോലെ വിടുതലായി മാറണം. ഇപ്പോൾ ഞങ്ങൾ ഭാരപ്പെടുന്ന ചോദിക്കുന്ന ചില വിഷയം ഒരിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നത് ഓരോരുത്തരും അനുഭവിക്കട്ടെ. എന്റെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ. വചനത്തിന്റെ വിടുതൽ ഉണ്ടാകട്ടെ. അങ്ങനെ ചെയ്താട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.